വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് തേങ്ങയൊന്നും അരക്കാതെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. എങ്കിലും നല്ല കുറുകിയ ചാറോടുകൂടി നല്ല ടേസ്റ്റുള്ള ഒരു മീൻ കറി തന്നെയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. ഇതിനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 3 പച്ചമുളക് കീറിയതും ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മീൻ പീസസ് ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പൂമീനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. മീൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് പോരാത്ത വെള്ളവും കൂടി മീൻ വേകുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കറിയുടെ പുളിക്ക് ആവശ്യമുള്ള കുടംപുളിയും ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂടി വേവിച്ചെടുക്കാം. കറിയൊക്കെ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതാണ്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള ചേർത്താലും മതി. എങ്കിലും ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് കൂടുതലും ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതുവരെ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഈ സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കറിക്ക് പുളി കുറച്ചാണോ എന്ന് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കുടംപുളി കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി അടച്ച് വേവിക്കണം. ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരുന്നതുവരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതവിടെ ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി തവിയൊണ്ടൊന്നും ഇളക്കാതെ ചട്ടിയുടെ സൈഡിൽ പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് കട്ടി തേങ്ങാപ്പാലാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് അത് നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതിയാവും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം വെളിച്ചെണ്ണ കൂടി നമുക്ക് മീതിയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതവിടെ അടിപൊളിയായിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ തണുത്ത് കഴിയുമ്പോൾ ചാറൊക്കെ ഒന്നുകൂടി കുറുകി വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.